ആഴമേറിയ ബന്ധങ്ങൾ ആരിലും തോന്നും ആരാധന ആരാധന ജ്വല്ലറി ബാങ്ക് റോഡ് കണ്ണൂർ. ആടിയും വേടനും ചണ്ടവാദ്യത്തിൻ്റെ ചുവട് പിടിച്ച് വാദ്യക്കാരൻ പാടുന്ന വേടൻ പാട്ടിൻ്റെ താളത്തിൽ ആടുമ്പോൾ വീടുകളിൽ കൊടികുത്തി വാഴുന്ന വിനാശകാരികളായ ദോഷങ്ങൾ വാരിവിതറുന്ന ജ്യേഷ്ഠകൾ മാറിമറിഞ്ഞ് ശ്രീയുടെയും സമ്പത്തിൻ്റെയും അതിദേവതയായ ലക്ഷ്മി ഭഗവതി കുടിയിരിക്കുമെന്നാണ് വിശ്വാസം. അത്യുത്തര കേരള ജനതയുടെ വിശ്വാസദീപ്തിയുടെ മാസ്മരിക പ്രതീകമാണ് വേടൻ തെയ്യം. അന്നപൂർണേശ്വരിയും സർവാഭീഷ്ട വരദായിനിയുമായ ശ്രീ മഹാദേവി കുടികൊള്ളുന്ന ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്ര സന്നിധിയിൽ വേടൻ നിറഞ്ഞാടി. കർക്കിടമാസത്തിലെ ദുരിതങ്ങൾ അകറ്റാൻ കർക്കിടകം 7 മുതലാണ് വേടൻ ക്ഷേത്രങ്ങളിലും വീടുകളിലും പാടുന്നത്. 16 മുതൽ ആടിയും വീടുകളിലെത്തും. പാണ്ഡവരുടെ വനവാസകാലവുമായി ബന്ധപ്പെട്ടതാണ് ആടിവേടൻ്റെ ഇതിവൃത്തം. ഒരു വ്യാഴവട്ടക്കാലത്തെ വനവാസത്തിനിടയിൽ അർജുനൻ ശിവപ്രീതി നേടി പാശുപതാസ്ത്രം കരസ്ഥമാക്കാനുള്ള പൂജ തുടങ്ങി. എന്നാൽ തൻ്റെ ഭക്തനെ പരീക്ഷിക്കാൻ വേണ്ടി മഹേശ്വരനും ശ്രീ മഹേശ്വരിയും കിരാത വേഷം പൂണ്ട് ആ വനത്തിൽ എത്തി. അർജുനൻ ശിവപ്രീതിക്കായി തപസ് തുടങ്ങി. തപസ്സിനിടയിൽ ആ വഴിയിൽ എത്തിയ ഒരു കാട്ടുപന്നിയെ അർജുനൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മൂകാസുരൻ വേഷം മാറി എത്തിയതായിരുന്നു അത്. അർജുനൻ പന്നിക്ക് നേരെ അസ്ത്രം പ്രയോഗിച്ചു. ഇത് കണ്ട കിരാത വേഷധാരിയായ ശ്രീ മഹേശ്വരനും പന്നിക്ക് നേരെ അമ്പെയ്തു. പന്നി നിലത്തു വീണു. പന്നിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് അർജുനനും കിരാത വേഷധാരിയും തമ്മിൽ തർക്കമായി. ഇത് ഇവർ തമ്മിലുള്ള യുദ്ധത്തിൽ കലാശിച്ചു. കിരാതൻ്റെ അമ്പേറ്റ് വില്ലാളി വീരനായ കുന്തിപുത്രൻ ഭൂമിയിൽ ബോധരഹിതനായി വീണു. ഒരു കിരാതൻ്റെ അമ്പേറ്റ് വീണത് അർജുനനിൽ നാണക്കേടുണ്ടാക്കി. കിരാതനെ തോൽപ്പിക്കാനുള്ള ശക്തി നേടുന്നതിന് ശിവലിംഗമുണ്ടാക്കി ഗന്ധപുഷ്പാദികൾ അർപ്പിച്ച് പൂജ തുടങ്ങി. പക്ഷേ ശിവലിംഗത്തിൽ അർപ്പിക്കുന്ന പൂക്കളെല്ലാം ചെന്നു വീണത് കിരാതൻ്റെ ദേഹത്താണ്. തന്നെ പരീക്ഷിക്കാൻ കിരാതരൂപത്തിൽ വന്നത് ഉമാമഹേശ്വരന്മാരാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ ശ്രീ പരമേശ്വരൻ്റെയും ശ്രീ പാർവതീദേവിയുടെയും കാൽക്കൽ വീണു നമസ്കരിച്ചു. അർജുനൻ്റെ ഭക്തിയിൽ സംപ്രീതയായ അർദ്ധനാരീശ്വരന്മാർ അർജുനന് പാശുപതാസ്ത്രവും വില്ലും സമ്മാനിച്ചുകൊണ്ട് കൈലാസത്തിലേക്ക് മടങ്ങി. ശ്രീ മഹേശ്വരനും ശ്രീ മഹാദേവിയും കിരാത വേഷത്തിൽ ആടിയും വേടനുമായി വീടുകളിലെത്തുന്നു എന്നതാണ് വിശ്വാസം. കർക്കടകം 7 മുതൽ മലയൻ സമുദായത്തിൽപ്പെട്ടവർ കെട്ടുന്ന വേടനും 16 മുതൽ വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവർ കെട്ടുന്ന ആടിയും വീടുകളിലെത്തുന്നു. ഓരോ ദേശത്തെയും ജന്മാരി കുടുംബങ്ങളാണ് അതാത് പ്രദേശത്തെ ആടിവേടൻ കെട്ടാനുള്ള അവകാശം. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ മലയർ കെട്ടിയടുന്ന ഒരു വഴിയാണിത്, ആടിവേടൻ ഗോദാവരി. അപ്പം ചെറുന്ന അന്നപൂർണേശ്വരി അമ്പലത്തിൽ ക്ഷേത്രത്തിൽ നമുക്ക് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഇത് ഏത് നാട്ടിലിപ്പം നടക്കുന്നില്ല, എങ്കിലും അമ്പലത്തിൽ നമുക്ക് ചെയ്തേ പറ്റും. അത് പണ്ട് പണ്ട് പൂർവികന്മാർ കാലങ്ങളിൽ ഉണ്ടായ ഒരു വഴിയാണ്. ചില ദുരിതവും ദുഃഖവും അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്. അമ്പലത്തിൽ പാടിയാൽ തന്നെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ വിഷമങ്ങളെ തീരുമാണ് എൻ്റെ സങ്കല്പം. അതങ്ങനെ ചെയ്യില്ലാന്ന് കർക്കിടം 16, പിന്നെ ആടി പ്ലാവം 16, ഇത് ഗോദാവരി പാട്ട്. അത് കാർഷിക വിപണി ഇല്ലാതെ ദാരിദ്ര്യം വരുന്ന സമയത്ത് ആ നല്ല വഴിയിൽ ദുരിതം ദുഃഖവും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തതാണ്. അങ്ങനെയാണ് അത് അവർ വരുന്നത്. അതുപോലെ തന്നെയാണ് ഇതും ആടിവടം എന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങിയാൽ മറ്റൊരു മഹാവ്യാജി ഉണ്ടാവില്ലാണ് എൻ്റെ സങ്കല്പം. അത് കുരിശി കഴിഞ്ഞിട്ട് അതിലെല്ലാ കണ്ണേറും കരിവേഷും നെഞ്ചേറും നാഗൂറും എന്ന് പറഞ്ഞ അവസ്ഥകളെല്ലാം തീർത്ത് ദൈവം പോകുന്നതാണ്. അത് പണ്ടവിടെ ചെയ്തു വരുന്ന ഒരു ആചാരമാണ്. പക്ഷേ നിർബന്ധമായും നമ്മൾ ഈ അമ്പലത്തിൽ ചെയ്തിരിക്കും.
ശിവനും പാർവതിയും അർജുനനെ പരീക്ഷിക്കാൻ പോകുന്ന പുരാണ കഥയാണ് വേടൻ പാട്ടുകളായി പാടുന്നത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ശിവസങ്കല്പത്തിലുള്ള രണ്ട് വേടൻ ദേവീ സന്നിധിയിൽ പാടി ആടി കൂവപ്പുറം, അമ്പലപ്പുറം, ഇടക്കേപ്പുറം എന്നീ ദേശക്കാർക്കാണ് ഇതിനുള്ള അവകാശം. ചുവന്ന പട്ടുടുത്ത്, മെയ്യാഭരണങ്ങൾ അണിഞ്ഞ്, തിരുമുടിയിൽ നാഗബിംബങ്ങളുമാണ് വേടൻ്റെ വേഷം. കർക്കടകം ഏഴാം നാൾ മുതൽ പാടുന്ന വേടൻ പാട്ടിൻ്റെ സമർപ്പണം കൂടിയാണ് ചെറുകുന്നിലെ വേടൻ പാട്ട്. നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് വേടൻ പാടിയത്. പഞ്ചമാസമായ കർക്കടകത്തിലെ വേടൻ പാട്ട് സർവ ഐശ്വര്യങ്ങളും ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽസ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, റിയാദ് മാൾ പയ്യന്നൂർ, നിയർ സിറ്റി സെന്റർ ഇരിട്ടി, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി.